ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ഇന്ത്യയെ വിഭജിച്ച് ഭരിച്ച ഇന്ത്യയെ ഇന്ത്യൻ ജനതയെ പല വിഭാഗങ്ങളാക്കി ഭരിച്ച മോദി യുഗത്തിന് അന്ത്യം കുറിക്കുന്നു. മോദി യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരുപാട് പ്രാദേശിക പാർട്ടികൾ ഇന്ത്യയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. മിസോ നാഷണൽ ഫ്രണ്ട് എൻ ഡി എയുടെ ഘടകകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ട് അടക്കമുള്ള ഘടകകക്ഷികളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. ഇന്ത്യ തുടങ്ങുമ്പോൾ മോദി ഒരുപാട് പരിഹസിച്ചു. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ മോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇന്ത്യ നൽകുന്നത്. മോദിയുടെ ഉരുക്കുകോട്ട, ബി ജെ പിയുടെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന പല സംസ്ഥാനങ്ങളും ഇന്ത്യ കീഴടക്കി കഴിഞ്ഞു. ബി ജെ പിയുടെ എക്കാലത്തെയും ഉരുക്കുകോട്ടയായി അവർ കരുതിയിരുന്ന യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ ഘോസി നിയോജക മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി നേടിയ വിജയം ഇന്ത്യയുടെ വിജയമാണ്. വൻപൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ സമാജ്വാദി പാർട്ടി വിജയം നേടിയത്. സമാജ്വാദി പാർട്ടിയുടെ വിജയം ഒരു സൂചനയാണ്. യു പി യോഗിയെ കൈവിടുന്നു. യോഗി ആദിത്യനാഥിന്റെ വർഗീയതയും ഹിന്ദുത്വ അജണ്ടയും ഒന്നും ഇനി ചിലവാകില്ല. യോഗിയുടെ തകർച്ച പരിപൂർണമാകാൻ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാൻ ശ്രമിക്കുകയാണ് ബി ജെ പി. പക്ഷേ അത്തരം സീറ്റുകളൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്ന സീറ്റുകളൊന്നും ലഭിക്കില്ല. മാത്രമല്ല യു പിയിൽ ബി ജെ പിയിൽ അസ്വാരസ്യം പുകയുകയാണ്. പെണ്ണുപിടിയൻ ബ്രിജ്ഭൂഷന് ലോക്സഭാ സീറ്റ്, സ്മൃതി ഇറാനിക്ക് സീറ്റില്ല. ഇതൊക്കെ വലിയ അന്തർനാടകങ്ങളാണ്. ഇതൊക്കെ പാളയത്തിൽ പടയായി മാറുന്നു. മോദി ആകട്ടെ തന്റെ ഇമേജ് മാത്രം നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഓരോ സംസ്ഥാനത്ത് പോയി തള്ളുതള്ളുന്നു. ഇപ്പോൾ നിയമസഭ ഇലക്ഷൻ നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഒരു സർവേയും പറയുന്നില്ല. ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന രാജസ്ഥാൻ പോലും ബി ജെ പിയെ കൈവിടും എന്നാണ് സർവേ പറയുന്നത്. എന്തായാലും ബി ജെ പി വളരെ പരിതാപകരമായ നിലയിലേക്ക് പോകുന്നു. എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി ഘടകകക്ഷികളെ സ്വാധീനിക്കുകയാണ് ബി ജെ പി. ഘടകകക്ഷികളെ വല്ലാതെ സ്വാധീനിക്കുകയാണ് ബി ജെ പി. പക്ഷേ ഇതുവരേക്കും വളരെ ശക്തരായ ഘടകകക്ഷികളൊന്നും ബി ജെ പിയുടെ കൂടെ ചേർന്നിട്ടില്ല. മറുവശത്ത് പ്രാദേശിക പാർട്ടികൾ, ശക്തരായ പ്രാദേശിക പാർട്ടികളാണ് ഇന്ത്യയുടെ കീഴിലുള്ളത്, കോൺഗ്രസിന്റെ കീഴിലുള്ളത്. ആ പ്രാദേശിക പാർട്ടികൾക്ക് ആ സംസ്ഥാനങ്ങളിൽ അസാധ്യമായ വിലയാണ്. അത് വലിയൊരു തിരിച്ചടിയാണ് ബി ജെ പിക്ക്. കാരണം ഈ പ്രാദേശിക പാർട്ടികൾ ചിതറി തെറിച്ച് നിന്നത് കൊണ്ടാണ് ബി ജെ പി കഴിഞ്ഞ തവണ വൻഭൂരിപക്ഷത്തിൽ അധികാരം പിടിച്ചത്. ബി ജെ പി ഉരുക്കുകോട്ടയെന്ന് കരുതുന്ന ഉത്തർപ്രദേശ് പോകുന്നതിന് പിന്നാലെ ഗുജറാത്തിലും ബി ജെ പിയുടെ എക്കാലത്തെയും ഉരുക്കുകോട്ടയായ ഗുജറാത്തിലും വല്ലാത്ത നാടകങ്ങൾ അരങ്ങേറുന്നു. ഗുജറാത്തിൽ ഇപ്പോൾ നടക്കുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് ബി ജെ പിയെ നേരിടുന്ന അവസ്ഥയാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഗുജറാത്തിൽ അതൊരു വലിയ ശക്തിയായി മാറും. ഹരിയാനയിൽ INLD പ്രമുഖ പ്രാദേശിക പാർട്ടിയായ INLD ചേക്കേറി കഴിഞ്ഞു കോൺഗ്രസിന്റെ കൂടാരത്തിലേക്ക്. അങ്ങനെ ഹരിയാന എന്ന പ്രതീക്ഷയും സ്വാഹയായി മാറി ബി ജെ പിക്ക്. ഉരുക്കുകോട്ടകൾ എല്ലാം തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നേറുന്നു. BJP യുടെ ഉരുക്കു കോട്ടകൾ.